ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമുമായിട്ട് എത്തിയിരിക്കുന്നത് മുക്കത്തുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ബിഗ് ഫ്രഷിലാണ് ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓരോരുത്തരെയായിട്ട് സെലക്ട് ചെയ്യുകയാണ് ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും പെർച്ചേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് പക്ഷേ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് അതിൽ ആദ്യത്തേതാണ് ഒരു സാധനം 100 രൂപയുടെ മേലെ പോകാൻ പാടില്ല അതേപോലെ 10 സാധനങ്ങൾ മിനിമം പെർച്ചേസ് ചെയ്യണം മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ അതായത് ബേക്കറി എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ബേക്കറി പറ്റില്ല നമ്മളെന്താ പറയുക ഒരു കോസ്മെറ്റിക് ഐറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കോസ്മെറ്റിക് പറ്റില്ല ഒരു സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു സോപ്പ് എടുക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ചെറിയ ക്രൈറ്റീരിയസ് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് പെർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് അതിനൊരു ലിമിറ്റും ഉണ്ട് 1000 രൂപയുടെ താഴെയാണ് അങ്ങനെ നമുക്ക് എന്താ പറയുക എത്ര പേരെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് നോക്കാം എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു അവസരം കൊടുക്കാം അപ്പോൾ നമ്മളുള്ളത് ഇന്ന് ബിഗ് ഫ്രഷിലാണ് ഇത് നിബിനാണ് നിങ്ങളോടൊപ്പം ആൻഡ് ഇറ്റ്സ് പ്ലാൻ ബി അപ്പോൾ അങ്ങനെ നമ്മൾ ബിഗ് ഫ്രഷിൻ്റെ പടി കയറുകയാണ് ബിഗ് ഫ്രഷിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു ആ ഇവിടെ ഒരു പഴയ ഓഫറിൻ്റെ ഇതൊക്കെ ഉണ്ട് വേണ്ടതെല്ലാം വേണ്ടത്ര വിലക്കുറവില്ല എപ്പോഴും ബിഗ് ഫ്രഷിൽ എന്താ പറയുക നല്ല ഓഫറുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നത് ഗംഭീരമായിട്ടുള്ള ഓഫറാണ് അതും വളരെ സിമ്പിളായിട്ട് നമുക്കെന്താ പറയുക ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും പെർച്ചേസ് ചെയ്യാം വി ക്യാൻ പെർച്ചേസ് വോട്ട് എവർ യു വാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പെർച്ചേസ് ചെയ്യാം ഫ്രോക്ക് ഉണ്ട് ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ബേക്കറി ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാ ഇവിടെ വരുന്നു ഈ ഒരു ഫ്രൂട്ട് ക്രഷ് എടുത്തു പക്ഷേ അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഈ ഒരു പിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഐറ്റം പിന്നീടൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ സോ നമുക്കെന്താ പറയുക ആളെ സെലക്ട് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് 1-2 പേരെ കാണാനുണ്ട് നമ്മുടെ ഗഫൂർക്കൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അവരെ നോക്കണം അതേപോലെ തന്നെ ഏത് ഐറ്റം വേണമെങ്കിലും 100 രൂപയുടെ മേലെ പോകാതെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് പെർച്ചേസ് ചെയ്യാം സോ വി ഹാവ് ഇതാ 1 കിലോ ഓറഞ്ച് നമുക്ക് എടുക്കാവുന്നതാണ് 96 രൂപയേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്കെന്താ പറയുക അതാ സോയാബീൻ എടുക്കാം 30 രൂപ മാത്രമാണുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ 100 രൂപയുടെ മേലെ പോകാതെ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ സാധനങ്ങൾ പെർച്ചേസ് ചെയ്യുക അതാണ് നമ്മളുടെ ഗെയിം അതവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് സോ ദ ഇറ്റ്സ് വെരി സിമ്പിൾ ദ ഗെയിം ഇസ് വെരി സിമ്പിൾ 1000 രൂപ വരെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് അതിൽ 100 രൂപ താഴെയുള്ള സാധനങ്ങൾ പെർച്ചേസ് ചെയ്യുക ഇഷ്ടമുള്ള സാധനങ്ങൾ പെർച്ചേസ് ചെയ്യുക എന്താ ഈ ഇതൊരു കാറ്റഗറിയാണ് ഫ്ലോസ് ആൻഡ് ഓയിൽസ് അപ്പോൾ അതിനകത്ത് നിന്ന് 100 രൂപയുടെ താഴെയുള്ള ഒരൈറ്റം നമുക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബേക്കറി ഒരു ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ എന്താ പറയുക ഒരൈറ്റം എടുക്കാൻ പാടില്ല ലൈക്ക് നമ്മളിപ്പോൾ ഈ പ്രിങ്കിൾസ് എടുക്കുകയാണ് ഹൗ മച്ച് ഇസ് ഇറ്റ് കോസ്റ്റ് 99 99 ഉള്ളൂ അപ്പോൾ 99 ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതെടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു സാധനം നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പാടില്ല സോ നമുക്ക് ലെറ്റ്സ് സീ ആരാണ് ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് പ്ലാൻ ബി അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇനി നമ്മൾ നമ്മളുടെ ഗഫൂർക്ക ഗഫൂർക്കയാണ് ബിഗ് ഫ്രഷിൻ്റെ ജനറൽ മാനേജർ അപ്പോൾ ഗഫൂർക്കൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഇനി ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മാസ്ക് വെക്കണം അപ്പോൾ ഇത്ര നേരം ഞാൻ മാസ്ക് വെച്ചില്ല കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ തൊട്ട് മുമ്പിൽ ക്യാമറമാൻമാർ മാത്രമേ ഉണ്ടായിരുന്നത് അപ്പോൾ കോവിഡ് കാലമാണ് മാസ്ക് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്മൾ ഷൂട്ട് അപ്പോൾ മാസ്ക് വെക്കാം ഇനി നമുക്ക് എന്താ പറയുക ഗഫൂർക്കൻ്റെ അടുത്തേക്ക് പോവാം വാ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റിനെ നമുക്ക് കണ്ടെത്തണം അതേപോലെ തന്നെ ഗഫൂർക്കുണ്ട് അവിടെ അപ്പോൾ ട്രോളി ഉണ്ട് ആ ഗഫൂർക്ക ഗഫൂർക്കയാണ് നമ്മളുടെ ബിഗ് ഫ്രഷിൻ്റെ ജനറൽ മാനേജർ നമ്മൾ ജനറൽ മാനേജർ അല്ല MD അല്ലേ സോറി മാനേജിങ് ഡയറക്ടർ അപ്പോൾ നമുക്ക് പോയാലോ അങ്ങോട്ട് ആളുകളെ കണ്ടെത്താം അല്ലേ അപ്പോൾ അവർക്കുള്ള ട്രോളി ആദ്യത്തെ കണ്ടസ്റ്റൻ്റിനുള്ള ട്രോളി നമ്മളെടുക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് 1000 രൂപയുടെ പെർച്ചേസാണ് 10 സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞത് 10 സാധനങ്ങളാണ് അവർക്ക് എടുക്കേണ്ടത് ഒരു സാധനത്തിൻ്റെ വില മിനിമം അല്ല സോറി മാക്സിമം 100 രൂപ ആ 3 മിനിറ്റാണ് സമയമുള്ളത് സോ മോളെ ഹലോ എന്താണ് മോളുടെ പേര് ഹംദ ജാഫർ ഹംദ
അമ്മ എത്രയിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്. അഞ്ചാം ക്ലാസ്സിലാണ് അമ്മ. ഞങ്ങള് ഇവിടുന്ന് ഒരു ഗെയിം തന്ന അമ്മ കളിക്കോ? വളരെ ചെറിയ ഗെയിമാണ്. അമ്മക്ക് ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് ഒക്കെ? ഇഷ്ടമല്ലേ? ആണോ? അമ്മക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാം. അതിന്റെ പൈസ ആര് കൊടുക്കും? അമ്മ കൊടുക്കണം. അല്ല, അമ്മക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ അതിന്റെ പൈസ ഞങ്ങൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ല, കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഗെയിം ആകുമ്പോൾ എന്തായാലും കുറച്ച് ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഹംദ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഹംദയ്ക്ക്. ഓക്കെ. ഒരു സാധനത്തിൻ്റെ വില 100 രൂപയുടെ മേലെ പോകാൻ പാടില്ല. നോക്കണം, ഒരു സാധനത്തിൻ്റെ വില 100 രൂപയുടെ മേലെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ 10 സാധനങ്ങൾ മിനിമം വേണം. ഒരു സാധനത്തിൻ്റെ വില 100 രൂപയിൽ കൂടാൻ പാടില്ല. 10 രൂപയുടെ അല്ല സോറി 10 സാധനങ്ങൾ വേണം. അതേപോലെ തന്നെ എടുത്ത സാധനം പിന്നീട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്താണ്, നമ്മൾ എന്താ പറയുക, ഒരു ചോക്ലേറ്റ് എടുത്തു, പിന്നെ ചോക്ലേറ്റ് എടുക്കാൻ പാടില്ല. പിന്നെ ഒരു എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും എടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തണം. 3 മിനിറ്റാണ് സമയമുള്ളത് ഹംദയ്ക്ക്. 3 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഹംദ കളിക്കാൻ റെഡിയല്ലേ? നോക്കാല്ലേ. ആ അത് പച്ചക്കറി എന്തായാലും എടുക്കണം. പച്ചക്കറിയും വേണം, ഫ്രൂട്ട്സും വേണം. എടുക്കുമോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഉമ്മയുടെ പേരെന്താണ്? രഹന. രഹന, രഹനത്തെയും അതേപോലെ തന്നെ എവിടെ സ്ഥലം എവിടെയാ? കക്കാട്. കക്കാട്, മുക്കത്ത് കക്കാട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ടൈമർ സെറ്റാണ്. ഇതാ 0:00. 3 മിനിറ്റാണ് കേട്ടോ സമയമുള്ളത്. 3 മിനിറ്റാവുമ്പോൾ കൃത്യമായിട്ട് എന്താ പറയുക, ഈ കൗണ്ടറിലേക്ക് എത്തണം. 3 മിനിറ്റിന് മുമ്പ് ഞങ്ങളൊരു ക്യൂ തരും. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങളുടെ സമയം തുടങ്ങിയിട്ടുണ്ട്. ടൈം ആപ്പ്. 3 മിനിറ്റ് 2 സെക്കൻഡ് 20. അതിനെന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും 3 മിനിറ്റ് 2 സെക്കൻഡ് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രോളി നിറച്ചും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്താ പറയുക, ബില്ല് ചെയ്ത് നോക്കാം. ഓവർ ടു ബില്ലിംഗ്. എത്രയാണ് ഇതിന് വില? 585. ആദ്യം തന്നെ എന്താ പറയുക, നമ്മൾ ഫെറേറ റോഷർ 100 രൂപയുടെ താഴെ കൊള്ളാം. ഗംഭീരം. ആ ഓക്കെ. ടോട്ടൽ ബില്ല് വന്നിരിക്കുന്നത് 1685. 1685. 1685. അപ്പോൾ നമ്മളുടെ പറഞ്ഞിരിക്കുന്ന റൂൾസിൽ എത്ര എണ്ണം ബ്രേക്ക് ചെയ്തെന്നറിയോ?
ഇല്ലല്ലേ. 1000 രൂപയുടെ മേലെ പോകാൻ പാടില്ല, അതൊന്ന്. 100 രൂപയുടെ മേലെയുള്ള സാധനങ്ങൾ എടുക്കാൻ പാടില്ല, അതും അനക്ക് നോക്കാൻ അറിയില്ലേ. ആഹാ, ഓക്കെ. അതുകൊണ്ടല്ലേ ഉമ്മയും കൂടി ഉള്ളത്. അത് അതും ബ്രേക്ക് ചെയ്തു. രണ്ടാമത്തത് അല്ല, മൂന്നാമത്തെ റൂള് ബ്രേക്ക് ചെയ്തതാ, റെപ്ലിക്ക പറ്റില്ല. ഒരേപോലത്തെ ഒരേ കാറ്റഗറിയിലുള്ള ഒന്ന് ബേബി പൗഡറും ഡിയോഡറൻറ്റും. അപ്പൊ എന്തായി, ജയിച്ചോ? ഇല്ല. എന്നാലും നമ്മൾ സങ്കടപ്പെടുത്തൂല, എന്നാലും നമ്മൾ സങ്കടപ്പെടുത്തൂല. വി ഹാവ് എ സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, നമ്മൾ ചെറിയൊരു സമ്മാനമുണ്ട്. അപ്പൊ അത് വേണ്ടേ? കിട്ടിയ സന്തോഷം അല്ലേ. ഓക്കെ, എന്നാലും മോള് നന്നായിട്ട് കളിച്ചു. ഇറ്റ് വാസ് വണ്ടർഫുള്ളി പ്ലേഡ്. അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് എന്താ പറയാ, പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ദാ വിഷ്ണു നമ്മുടെ ട്രോളി ആയിട്ട് വന്നു. വിഷ്ണു എന്തൊക്കെ വിശേഷം? നമുക്ക് അടുത്ത ആളെ തപ്പിപ്പോയാലോ. നേരത്തെ ഈ വഴിക്കാണ് നമ്മൾ പോയത്, ഇനി നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. എൻ വഴി തനി വഴി. ഇതാ നമുക്കവിടെ കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവരോട് ഒന്ന് നമുക്ക് എന്താ പറയുക ചോദിച്ചു നോക്കാം. ഹലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്? ഗായത്രി. മാളവിക. പൂജ. ഓക്കെ, നമ്മളുടെ ഒരു ചെറിയ ഗെയിമുണ്ട്, നിങ്ങൾ കളിക്കാൻ തയ്യാറാണോ? അപ്പോൾ എന്താ ക്രൈറ്റീരിയസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് പേർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് പേർച്ചേസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ബില്ല് ആര് കൊടുക്കും? നിങ്ങളല്ലേ കൊടുക്കേണ്ടത്, ഞങ്ങൾ കൊടുക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്, 3 മിനിറ്റ് സമയമുണ്ട്. അതിൽ 100 രൂപയുടെ താഴെയുള്ള 10 സാധനങ്ങൾ, 10 ന് മേലെ സാധനങ്ങൾ, മിനിമം 10 സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടുന്ന് പേർച്ചേസ് ചെയ്യാം. 3 മിനിറ്റ് സമയമാണുള്ളത്. പിന്നെ റെപ്ലിക്ക വരാൻ പറ്റില്ല. റെപ്ലിക്ക ഇൻ ദ സെൻസ്, അതായത് ഒരു സാധനം, ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, എക്സാമ്പിൾ പുട്ടുപൊടി എടുക്കുകയാണ്, എന്നാൽ പിന്നെ അരിപ്പൊടി എടുക്കാനോ പത്തിരിപ്പൊടി എടുക്കാനോ പാടില്ല. അതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ വേറൊരു ചോക്ലേറ്റ് എടുക്കാൻ പാടില്ല. ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിപ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. യെസ്. അപ്പോൾ സമയം 3 മിനിറ്റ് ആയിരിക്കുന്നു, നമുക്ക് അവർ എവിടെയാണെന്നുള്ളത് പോയി നോക്കാം. നമ്മളെന്താ പറയുക, കറക്കത്തിലായിരുന്നു. അവർ എന്താ പറയുക, പേർച്ചേസൊക്കെ തീർത്ത് എത്തിയിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് സീ. 1000 രൂപയുടെ ഉണ്ടാവുമോ? നിങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ ഇത് എത്ര രൂപയുടെ ഉണ്ടാവും? 500 രൂപയുള്ളൂ. 1000 രൂപ തന്നിട്ടും 500 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? അതെ. എന്താ സംഭവിച്ചത്? ടെൻഷൻ ആയിപ്പോയോ? റഷ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എത്ര രൂപയുടേത് ഉണ്ട് എന്നുള്ളത്. എടുത്തു. അപ്പോൾ ബില്ലായിരിക്കുന്നത് എത്രയാച്ചി? 461 ആണ്. അതിൽ കാറ്റഗറീസൊക്കെ ഓക്കെയാണ്.
49 49 79 84 77 1 2 3 4 5 6 7 8 9 10 11 പക്ഷേ എന്താണ് പ്രധാനപ്പെട്ട കാറ്റഗറിയിലേക്ക് എത്തിയില്ല. എന്താണ് 900-ത്തിനും 1000-ത്തിനും ഇടയ്ക്ക് എന്നുള്ളത്. വളരെ ചെറിയൊരു സാധനത്തിൽ മാത്രം കയ്യിൽ പോയില്ലേ. ഓക്കെ, എന്തായാലും ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്ലേ. പേരുകളൊന്നും കൂടി പറയും. പൂജ, പൂജ, മാളവിക, മാളവിക, ഗായത്രി. ഗായത്രി, പൂജയും മാളവികയും ഗായത്രിയായിരുന്നു നമ്മളോടൊപ്പം മത്സരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എത്താൻ പറ്റിയില്ല. ബട്ട് യു ഹാവ് എ സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, നമ്മളുടെ എന്താ പറയുക ചെറിയൊരു സമ്മാനമുണ്ട്. അപ്പോൾ രണ്ട് പേര് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, രണ്ട് കഴിഞ്ഞു, മൂന്നാമത്തെ ആളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ആരാണ് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഗഫൂർക്ക ഇതാ വീണ്ടും ട്രോളിയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പോയി നോക്കാം ഇനി ആരല്ല എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ ഇത്ര കുറച്ച് നേരമായിട്ട് നമുക്ക് എന്താ പറയുക കുട്ടികളായിരുന്നു കൂടുതലായിട്ട് വന്നത്, അതുപോലെ തന്നെ സ്ത്രീകളായിരുന്നു. നമുക്ക് എന്താ പറയുക ഒരു പുരുഷ പാർട്ടിസിപ്പേഷൻ ആയാലോ. ആ ഹലോ, ഹലോ, ഹായ്. ഞങ്ങൾ CTV ഒരു പുതിയ പ്രോഗ്രാമാണ് പ്ലാൻ ബി. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഗെയിമാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? പങ്കെടുത്തു നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാം. 1000 രൂപ ബഡ്ജറ്റാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, പക്ഷേ രണ്ട് മൂന്ന് ക്രൈറ്റീരിയസ് ഉണ്ട്. 3 മിനിറ്റ് സമയം നിങ്ങൾക്കുണ്ടാവും. ആ 3 മിനിറ്റ് സമയത്തിൽ ഈ പെർച്ചേസ് ചെയ്യുക. 3 മിനിറ്റ് സമയം. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ വില 100 രൂപയുടെ മേലെ പോകാൻ പാടില്ല. മിനിമം 10 സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പോൾ 3 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക എന്തായി എന്നുള്ളത് നോക്കാം. എല്ലാം കിട്ടിയോ? അപ്പോൾ ഇതാ റെഡി. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നൊക്കെ ഒരു ബ്രില്യൻ പ്ലേ ആയിരുന്നു ആളെന്താ പറയുക ആദ്യം നല്ല സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വന്ന്. എന്തായിരിക്കും എത്ര രൂപയുടെ ഒരു ഇതുണ്ടാവും? ഏതാണ്ട് ഒരു നാലും 900 എത്തിയാൽ 1000-ത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഈ സാധനം മുഴുവൻ ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഏതായാലും വാങ്ങാൻ വിചാരിച്ചു, അങ്ങനെ തന്നെ ഉണ്ടാവല്ലോ. ഇല്ലെങ്കിൽ കാശ് കൊടുത്ത് പഠിക്കും, ഉറപ്പല്ലേ? ആ അപ്പോൾ ബിഗ് ഫ്രഷിന് ഇത് അപ്പോൾ ഒന്ന് നോക്കാം. $888 ആൻഡ് 988. ദാറ്റ് വാസ് ആൻ അമേസിംഗ് വൺ.
അപ്പോൾ ആദ്യത്തെ ഓട്ടൊക്കെ എന്താ കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായത് ഞങ്ങൾ പറയായിരുന്നു, ആദ്യ ഒരു എന്താ പറയുക സേവാഗ് ലെവലായിരുന്നു, പിന്നെ ഒരു ദ്രാവിഡിലേക്ക് മാറി. പക്ഷെ എന്താ പറയുക, അത് ഒരു ബ്രില്യൻ്റ് പ്ലേ. വാ, നമ്മൾ 1000 പോയി. അല്ല, ഇതിൽ പഠിച്ച കളിയായിരുന്നു അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്താണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് സി ടി വി. അല്ല, ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രണ്ട് കണ്ടസ്റ്റൻ്റ് അവർ രണ്ടുപേരും മത്സരിച്ചിട്ട് എന്താ പറയുക ഇതായി പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ആ കുഴപ്പമില്ല, ഇനി ആരാ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പം പറഞ്ഞു എന്താ പറയുക, നമ്മൾ 1000 പോയി. ദാറ്റ് വാസ് അമേസിങ്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ പറ്റിയല്ലോ. അതെ, ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇതുണ്ടായിരുന്നു. രണ്ടാമത് രണ്ടുപേര് വന്നു മത്സരിച്ചു, രണ്ടുപേർക്കും അവർ ഞങ്ങൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. ഇനി ഒരാൾ വന്ന് മത്സരിച്ചിട്ട് ആൾക്കും കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് 100% ഉറപ്പായിട്ടും കൊടുക്കാൻ തന്നെ തീരുമാനിച്ചായിരുന്നു. പക്ഷെ എന്താ പറയുക, അത് കൊടുക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. സോ വോട്ട് യു ഫീൽ, എന്ത് തോന്നുന്നു? നല്ലത്, ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നല്ലത്. കൊറോണ കാലത്ത് ഇങ്ങനൊരു സംഗതി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള കച്ചവടക്കാർ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ഇങ്ങനെയുള്ള പുതിയ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതോടുകൂടിയാണ് കസ്റ്റമേഴ്സ് നമ്മളടുത്തേക്ക് എത്തുള്ളൂ. അല്ല, വെറുതെ ഷോപ്പ് തുറന്ന് നിൽക്കുന്നതിന് പകരം ഇത്തരത്തിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആളുകളെ കൂടുതൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ എല്ലാ സംഗതിയും ചെയ്യുക. മീൻസ് കസ്റ്റമർ ഫ്രണ്ട്ലി ആവുക. അതെ, മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഹാപ്പി അല്ലേ? ഓ, ഹാപ്പി. ഓക്കെ വിഷ്ണു, നമുക്ക് അത് പാക്ക് ചെയ്യൂ. അപ്പോൾ രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റാത്ത സങ്കടം ഇർഷാദിന് സമ്മാനം കിട്ടി, അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഫുർഖാൻ, ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. നമ്മളെന്താ പറയുക, ബിഗ് ഫ്രഷിൽ വന്നു, രണ്ടുപേർക്ക് 3 പേർ മത്സരിച്ചു, അതിൽ രണ്ടുപേർക്ക് സമ്മാനം കിട്ടിയില്ല, ഇർഷാദിന് കിട്ടി. എന്നാലും നമ്മളെന്താ പറയുക, തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഇർഷാദ് വന്നത്. ഏകദേശം സൈൻ ഓഫ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇർഷാദ് വന്നതും ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയതും. തീർച്ചയായും നമുക്ക് ഒരാൾക്കെങ്കിലും സമ്മാനം കൊടുക്കണം എന്നുള്ള അതിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട് പാർട്ടിസിപ്പൻസിനും എന്തില്ല, ആ എമൗണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൃത്യമായ ക്രൈറ്റീരിയസോ പാലിക്കാൻ പറ്റിയില്ല. ഏതായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഇർഷാദ്, അതേപോലെ തന്നെ താങ്ക് യു ഗഫൂർക്ക. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ പറയുക, ഇർഷാദ് വീട്ടിൽ നിന്ന് വൈഫ് അയച്ചു കൊടുത്ത, അല്ലേ ഭാര്യ അല്ലേ അയച്ചെന്നേ, അയച്ചു കൊടുത്ത കറക്റ്റ് എന്താ പറയുക ഇതൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. വീട്ടിലേക്ക് ആവശ്യമുള്ള, അതായത് ഇങ്ങനെ ഒരു ഗെയിം നടക്കണം എന്തെങ്കിലും എടുക്കാം എന്നുള്ളതല്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇർഷാദ് നോക്കിയെടുത്തത്. എന്തായാലും ഇതെന്താ പറയുക, ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലക്കം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ എന്താ പറയുക, ഒരു സങ്കടത്തോടെ അവസാനിപ്പിക്കാൻ നിന്ന ലക്കം ഇപ്പോൾ സന്തോഷമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്നത് ബിഗ് ഫ്രഷിലായിരുന്നു. ബിഗ് ഫ്രഷിൽ എന്താ പറയുക, രണ്ട് പേര് മത്സരിച്ച് പരാജയപ്പെട്ടു, മൂന്നാമത് ഒരാളും കൂടി മത്സരിച്ച് ആൾ ജയിച്ചു. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥയിൽ ബിഗ് ഫ്രഷ് നമ്മളോട് സഹകരിച്ചതിൽ, ഇങ്ങനെയൊരു പ്രോഗ്രാം മനോഹരമാക്കി തീർക്കാൻ സാധിച്ചതിൽ ബിഗ് ഫ്രഷിനോട് ഒരുപാട് നന്ദി പറയുന്നു. മുക്കത്തെ ഏറ്റവും മികച്ച ഹൈപ്പർ മാർക്കറ്റിലൊന്നാണ് ബിഗ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്. എല്ലാവരും വരിക, പേർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത് സി ടി വിയുടെ സ്വന്തം പ്ലാൻ ബി ആണ്. ഇറ്റ്സ് സി ടി വിസ് പ്ലാൻ ബി. ഇനിയും ഇതേപോലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റിലൂടെയും അതേപോലെ അറിയിക്കുക. സോ വിട പറയുകയാണ്, ദിസ് ഇസ് നിബിൻ നവാസ് ആൻഡ് ഇറ്റ്സ് പ്ലാൻ ബി.